ഹലോ, അസ്സലാമു അലൈക്കും. സലാലയിലെ ഖരീഫ് സീസണിൻ്റെ ഏകദേശം അവസാന സമയമാകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് സലാലയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ദുബായ് ടു സലാല ബൈ ഫ്ലൈറ്റായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. അടിപൊളിയായിട്ടുള്ളൊരു ഫാം സ്റ്റേ ആയിരുന്നു. ഫാമിനകത്ത് നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികളും മുരിങ്ങയില, വേപ്പില, അങ്ങനെയെല്ലാം കപ്പ, വാഴ എല്ലാം ഉണ്ടായിരുന്നു. ഫാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാം സ്റ്റേ ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വാദി ദർബാത്താണ്. പോകുന്ന വഴിയെല്ലാം ശരിക്കും നമ്മൾ നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന പോലെ ഒരു ഫീലായിരുന്നു. ഫസ്റ്റ് വാട്ടർഫോളാണിത്. ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ ബസ്സിലാണ് പിന്നീട് വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. വാദി ദർബാത്ത് ബോട്ടിംഗ് ഏരിയയിലേക്കാണ് അടുത്ത ലൊക്കേഷൻ. പോകുന്ന വഴിയിലൊക്കെ എല്ലാവരും ക്യാമ്പിങ്ങിനൊക്കെ റെഡിയായിട്ട് വരുന്നത് കാണാം. അടിപൊളിയായിട്ടുള്ളൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്.
ജബൽ സംഹാനാണ് നെക്സ്റ്റ് ലൊക്കേഷൻ. ഒരു നല്ല ഒരു മൗണ്ടൻ വ്യൂ ആണ്. സിങ്ക്ഹോള് കാണാനാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. ഒരു ഭയങ്കര വലിയ വ്യൂ ഒന്നും നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല. നല്ല നാച്ചുറൽ ബാത്തിന് പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതാണ് സലാലയിലെ ആൻറ്റി ഗ്രാവിറ്റി ഹിൽ റോഡ് എന്നറിയപ്പെടുന്നത്. അവിടെ വെച്ച് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ തന്നെ വണ്ടി നമുക്ക് മുകളിലേക്ക് കയറി പോകുന്നത് കാണാം. ആൻറ്റി ഗ്രാവിറ്റി എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ആക്ച്വലി അതൊരു ജോഗ്രഫിക്കൽ ഇല്യൂഷൻ ആണ്. ഈവനിങ് ബീച്ച് വൈബും കൂടെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ യാത്രകൾ അവസാനിപ്പിച്ചു. സെക്കൻഡ് ഡേ ഐനത്തും വാട്ടർഫോൾ ആണ് നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്ബറയും കാൽപ്പാടും അവിടെ കാണാം. അത് കഴിഞ്ഞ് ചേരമാൻ പെരുമാളിൻ്റെ കബറിടവും കണ്ടു. ട്രാവൽ പ്ലാനിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്ന കാരണം നമ്മൾ മുഴുവൻ സ്ഥലങ്ങളും കവർ ചെയ്യാതെ തിരിച്ചു പോരേണ്ടി വന്നു.